മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഇരിട്ടി നഗരസഭ മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത നഗരസഭ പ്രഖ്യാപനവും ഹരിതസഭയുടെ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ IAS നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി. ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ കെ സോയ പരിസ്ഥിതി സന്ദേശം നൽകി. CDS അധ്യക്ഷ നിധിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PK ബൽക്കീസ് ഹരിതസേനയെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, കൗൺസിലർമാരായ VP അബ്ദുൾ റഷീദ്, വി ശശി, AK ഷൈജു, UK ഫാത്തിമ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP മോഹനൻ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, ഹരിതകർമ്മസേന പ്രസിഡന്റ് PP അജിത എന്നിവർ സംസാരിച്ചു. രജീഷ്, അനീഷ് കുമാർ, PR അശോകൻ തുടങ്ങിയവർ വിവിധ ഗ്രൂപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന കരുനിരകളെ തൊട്ടു വന്ദിക്ക നാം. കിളികൾ കുവീടായി കൂടായി മാറുന്ന ഹരിത വൃക്ഷങ്ങളെ കാറ്റിന്നും കുളിലേക്ക് മണമേകിടും, നാട്ടുവഴികളിൽ തണലിന്നു കുടലേകിടും. അരുവിതൻ കുളിരിന്നു കൂട്ടായി നിന്നിടും, അരുമയാം മണ്ണിനെ മുറുകെ ഉണർന്നിടാം, അരുമയാം മണ്ണിനെ മുറുകെ ഉണർന്നിടും. ഇപ്പൊ നമ്മള് ഞാൻ വന്ന ശേഷം അത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഞാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു 8 വർഷത്തിന് 9 വർഷം മകളായി, നമുക്കും അത്ര കാണാൻ സാധിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലും നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് അത്രമുള്ള ഒരു സാഹചര്യം, അത്രമുള്ള ഒരു കാഴ്ച പുറത്തു നിന്ന് വരുന്നവർക്ക് വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലം എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അവർ കാണുന്ന രീതിയിൽ നമുക്ക് ഈ പ്രദേശം ഉറവിടത്തിൽ തരംതിരിക്കൽ, ജൈവ മാലിന്യം, ഉറവിടത്തിൽ സംസ്കരിക്കൽ, അജൈവ മാലിന്യം ഉറവിടത്തിൽ തരംതിരിച്ച് വൃത്തിയാക്കി നഗരസഭ യൂസർ ഫീസ് നൽകി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ എന്നിവ നിയമപ്രകാരം ഞാൻ ചെയ്യേണ്ടതും പാലിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണെന്നും എനിക്ക് ബോധ്യമുണ്ട്.